أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഈ പ്രൗഢഗംഭീരമായിട്ടുള്ള പരിപാടിയുടെ അധ്യക്ഷൻ, ഈ പരിപാടിക്ക് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാനീയനായിട്ടുള്ള ദുബായ് KMCC യുടെ പ്രസിഡന്റ്, മറ്റ് ഈ വേദിയിൽ എത്തിയിട്ടുള്ള KMCC യുടെ നേതാക്കന്മാരെ, പ്രിയങ്കരനായിട്ടുള്ള പ്രഭാഷകൻ, സുഹൃത്ത്, എല്ലാത്തിലും ഉപരി വാക്കുകളെ വളരെ മനോഹരമായി മനസ്സിലേക്ക് എഴുതി തരുന്ന PMA ഗഫൂർ, ഇവിടെ എത്തിയിട്ടുള്ള കാരണവന്മാരെ, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, കുഞ്ഞുങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നാദാപുരം പഞ്ചായത്ത് KMCC പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, പഞ്ചായത്ത് KMCC ആണോ മണ്ഡലം KMCC ആണോ പരിപാടി സംഘടിപ്പിക്കുന്നത്? പോസ്റ്ററൊക്കെ വന്നു, നോട്ടീസ് വന്നു. ഇന്നലെ വീണ്ടും ദാവൂദ് ഖാന്റെ വീട്ടിലെത്തിയപ്പോൾ ഞാൻ ചോദിച്ചു, പരിപാടി ആരാണ് സംഘടിപ്പിക്കുന്നത് എന്ന്. ഈ സദസ് കാണുമ്പോൾ യഥാർത്ഥത്തിൽ നേരത്തെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം എലേറ്റിൽ സാഹിബ് സൂചിപ്പിച്ച പോലെ ഇത് ഒരു പഞ്ചായത്ത് കമ്മിറ്റിയുടെ പരിപാടിയേക്കാളൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് ഞാൻ വീക്ഷിക്കുന്നത്. ആ സന്തോഷം ഞാൻ പങ്കുവെക്കുകയാണ്. ഒരു കാലത്ത് പരിപാടി ആര് സംഘടിപ്പിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയായിരുന്നു. ആ സദസ് കാണുമ്പോൾ അല്ലെങ്കിൽ ആ നടത്തിപ്പ് കാണുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും ഇത് പഞ്ചായത്ത് കമ്മിറ്റിയുടെ പരിപാടിയാണ്, മണ്ഡലം കമ്മിറ്റിയുടെ പരിപാടിയാണ് എന്നൊക്കെ. പക്ഷെ പുതിയ കാലത്ത് ചെറിയ യൂണിറ്റുകൾ പോലും KMCC യുടെ പരിപാടികൾ സംഘടിപ്പിക്കുമ്പം നാട്ടിൽ നിന്ന് എന്നെ പോലെയുള്ള ലീഗിന്റെ അകത്ത് പ്രവർത്തിക്കുന്ന, ലീഗിനെ സ്നേഹിക്കുന്ന ആളുകള് വളരെ കൗതുകപൂർവമാണ് നിങ്ങളുടെ പരിപാടികളെ വീക്ഷിക്കാറുള്ളത്. ഓരോ ഘടകങ്ങൾക്കും ഇന്ന് അവരുടെ പരിപാടികൾ സംഘടിപ്പിക്കാനും അവരുടെ ആശയങ്ങളെ ആവിഷ്കരിക്കാനുമുള്ള സ്വാതന്ത്ര്യവും ആ രൂപത്തിലുള്ള മികവും കൈവരിച്ചു എന്ന് തന്നെ KMCC യുടെ നേതാക്കന്മാരെ ഇവിടെ ഇരുത്തിക്കൊണ്ട് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതൊരു അപൂർവ നേട്ടമാണ്. നമ്മളുടെ നാട്ടിലല്ലല്ലോ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നത്, വിദേശത്താണ്. നമ്മൾക്ക് ഉള്ള പരിമിതികളിൽ നിന്നൊക്കെ മാറി വിശാലമായിട്ടുള്ള ഇത്തരത്തിലുള്ള പരിപാടികൾ നാട്ടിലുള്ള പോലെ ഇവിടെ നടത്തപ്പെടുന്നു എന്ന് പറയുന്നത് അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ് എന്നുകൂടി പറയുകയാണ്. നോക്കൂ, നിങ്ങൾ ഇന്ന് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ വിളിച്ചു ചേർക്കപ്പെടുന്നു. നമ്മൾ എന്തിന്റെ പേരിലാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്? എന്താണ് നമ്മളെ ഇങ്ങോട്ട് നയിച്ചിട്ടുള്ള കാര്യം? ഒത്തിരി സ്ത്രീകളുണ്ട് ഇവിടെ. നാദാപുരത്തുകാരെ നേരത്തെ പറഞ്ഞ പോലെ കഫ്തീരിയ നടത്തുന്ന ആളുകളാണ്. 24/7 ആണ് നിങ്ങളുടെ ജോലി. അതിനിടയില് നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണ്. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പരിപാടികളിൽ പങ്കെടുക്കൽ മാത്രമല്ല എന്നുള്ള നിശ്ചയം നമുക്കുണ്ട്. എന്നാലും ഒരു മുഹബ്ബത്തിന്റെ, നമ്മൾ ഉള്ളിലുള്ള ഒരു വികാരത്തിന്റെ പുറത്ത് നമ്മൾ ഇവിടേക്ക് ഒത്തുകൂടിയിരിക്കുന്നു. ഒരു നൂലെടുത്ത് നോക്കിയാൽ ആ നൂല് വെറുതെ എടുത്ത് കഴുത്തിൽ അണിഞ്ഞാൽ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. കുഞ്ഞു കുഞ്ഞു മുത്തുമണികള് ഒരേപോലെ ഒരേ നിറത്തിലുള്ള നല്ല പോളിഷ് ചെയ്തിട്ടുള്ള മുത്തുമണികൾ ആ നൂലിലേക്ക് ഇങ്ങനെ കോർക്കുമ്പോൾ ആ മാല അണിയുന്ന ആൾക്ക് കിട്ടുന്ന ഒരു ചന്തമുണ്ട്. ആ ചന്തമാണ് മുസ്ലിം ലീഗ് നിങ്ങളെ കൊണ്ട് അനുഭവിക്കുന്നത് എന്ന് ഞാൻ ഈ വേദിയിൽ വെച്ച് പറയുകയാണ്.
മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ സംഘടന അത് രൂപീകരിച്ച നാള് മുതൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും പേറുന്ന ഒരു ചോദ്യമുണ്ട്, നമ്മൾ എന്തിനാണ് എന്ന്. ഞാനും നിങ്ങളും എന്തിനാണ്, മുസ്ലിം ലീഗ് എന്തിനാണ് എന്ന്. 1947 ഓഗസ്റ്റ് 14 തീയതി അർദ്ധരാത്രിയിൽ ലോകത്തിന് മുൻപിലേക്ക് പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജ്യം പിറവിയെടുക്കുകയാണ്. അധികം വൈകാതെ ഏതാനും മിനിറ്റുകൾക്ക് ശേഷം ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു രാജ്യവും ലോകത്ത് പിറവിയെടുത്തു. വിഭജനാനന്തരം ഇന്ത്യയിൽ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് വേണ്ട എന്നുള്ള തീരുമാനമെടുക്കുകയും പിരിച്ചുവിടുകയും ചെയ്തു. ആ സമയത്ത് ഈ പുതിയ രാജ്യത്ത് ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു സംഘടന രൂപീകരിക്കണമെന്ന് മഹാനായിട്ടുള്ള ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ നേതൃത്വത്തിൽ ആലോചിക്കുകയാണ്. ഏത് ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ആലോചന നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. വിഭജനത്തിന്റെ ഭാരം പേറി കലാപ ആഹ്വാനങ്ങളും രക്തക്കറകളും പൂണ്ടിട്ടുള്ള ഒരവസ്ഥയിൽ, സാമൂഹികമായിട്ട് യാതൊരു സ്ഥിരതയുമില്ലാത്ത ഒരവസ്ഥയിൽ, രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകാൻ വേണ്ടിയിട്ട് ഒരു സംഘടനയുണ്ടാവണമെന്ന് മഹാനായിട്ടുള്ള ഖായിദെ മില്ലത്ത് ഒരാലോചനാ യോഗത്തിൽ പങ്കുവെക്കുകയാണ്. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൽ ഉത്തരേന്ത്യയിൽ ഉണ്ടായിരുന്ന പല നേതാക്കന്മാരും പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്തു. അവരായിരുന്നു ഇവിടെയുള്ള മുസ്ലിം സമുദായത്തിനെ നയിച്ചിരുന്നത്. വിദ്യാഭ്യാസമുള്ള പ്രതാപികളായിട്ടുള്ള പല മേഖലയിലും പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ആളുകളിൽ അധികം ആളുകളും പാകിസ്ഥാനിലേക്ക് കടന്നുപോയി. അങ്ങനെ രൂപം കൊണ്ട ഒരു മനുഷ്യന്റെ ചിന്തയിൽ നിന്ന്, ഒരു പറ്റം ആളുകളുടെ വേദനയിൽ നിന്ന് രൂപം കൊണ്ട രാഷ്ട്രീയ സംഘടനയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ളത്. നിങ്ങൾക്കറിയാം രാജജി ഹാളിൽ മുസ്ലിം ലീഗ് രൂപീകരിച്ച സംഭവങ്ങളെ കുറിച്ചൊക്കെ. അന്ന് ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മതേതരവാദി, ലോകത്തിന് മുൻപിൽ ഇന്ത്യയെ ഞാൻ എന്താണ്, ഇന്ത്യ എന്താണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള നേതാവ് ജവഹർലാൽ നെഹ്റു ഖായിദെ മില്ലത്തിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ ഒരു സംഘടന എന്ന്. അന്ന് ഖായിദെ മില്ലത്ത് പറഞ്ഞത്, നിങ്ങൾക്ക് ഭാവിയിൽ ഈ സംഘടന എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ സംഘടന ഉണ്ടാവണമെന്നുള്ളത്, അതിന്റെ ആവശ്യകത എത്രത്തോളമാണ് എന്ന് ആത്മാഭിമാനത്തോടെ നെഹ്റുവിന് വിശദീകരിച്ചു കൊടുത്ത പ്രിയപ്പെട്ട നേതാവ്, അദ്ദേഹം പറഞ്ഞു ഭാവിയിൽ നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന്. എന്നാൽ അധികം സമയമെടുത്തിട്ടില്ല, ചരിത്രമെടുത്തു നോക്കിയാൽ ഇന്ത്യ രൂപീകൃതമായതിന് ശേഷം ഇന്ത്യക്കൊരു ഭരണഘടനയുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അസംബ്ലിയിൽ, നിയമനിർമ്മാണ അസംബ്ലിയിൽ മുസ്ലിം ലീഗിന്റെ രണ്ട് നേതാക്കന്മാർ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും ബി പോക്കർ സാഹിബും ഇരുന്നു കൊണ്ട് ചർച്ചകൾ നടത്തിയിട്ടാണ് ഇന്ന് കാണുന്ന ഭരണഘടന നിർമ്മിതമായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അന്ന് പറഞ്ഞു, വിഭജനാനന്തരം പറഞ്ഞു എന്തിനാണ് ഇങ്ങനെ ഒരു സംഘടന എന്ന്, നിങ്ങൾക്ക് ഭാവിയിൽ അത് മനസ്സിലാകുമെന്ന് പറഞ്ഞു. എന്നാൽ അധികം സമയം വൈകാതെ തന്നെ ആദ്യത്തെ സൂചന കൊടുക്കുകയാണ്, ഇങ്ങനെ ഒരു ഭരണഘടന നിർമ്മാണ അസംബ്ലിയിലേക്ക് ഞങ്ങളുടെ രണ്ട് നേതാക്കന്മാർ വന്നിരിക്കും, അവരഭിപ്രായങ്ങൾ പറയുമെന്ന്. അങ്ങനെ വെറുതെ അഭിപ്രായം പറഞ്ഞതല്ല, വെറുതെ അഭിപ്രായങ്ങൾ പറഞ്ഞു പോയതല്ല, അവിടെ വെറുതെ കയറി ഇരുന്നതല്ല. അന്നത്തെ ചർച്ചകളിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു ഭാഗമുണ്ട്, യൂണിഫോം സിവിൽ കോഡ് ഭരണഘടനാപരമായിട്ട് നമ്മൾക്കെല്ലാം നിർബന്ധമാക്കണമെന്നുള്ള ചർച്ച ഭരണഘടനയുടെ നിർമ്മാണ അസംബ്ലിയിൽ വരികയാണ്.
എന്താ യൂണിഫോം സിവിൽ കോഡ് വന്നാൽ സംഭവിക്കുന്നത്? സാമുദായികമായിട്ട് വിവാഹവും വിവാഹമോചനവും പാരമ്പര്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന സ്വത്തവകാശവും ഒക്കെ ഇന്ന് ഇസ്ലാമിക ശരീഅത്ത് പ്രകാരമോ അല്ലെങ്കിൽ സാമുദായികമായിട്ടുള്ള ക്രമപ്രകാരമോ നടക്കില്ല. മറിച്ച് അതൊക്കെ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന രൂപത്തിലേ നടക്കുകയുള്ളൂ എന്നുള്ള തോതിൽ ഇത് നിർബന്ധമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് രാജ്യത്തിന്റെ രൂപീകരണ സമയത്ത് നടക്കുന്ന ചർച്ചയില് രണ്ടു പേര് മഹാനായിട്ടുള്ള ബി പോക്കർ സാഹിബ് നഖശിഖാന്തം എതിർക്കുന്ന വാദങ്ങള് നിങ്ങൾക്ക് ഇന്നും ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലി ഡിബേറ്റ് എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും. അന്ന് ആ സഭയില് മുസ്ലിമായിട്ടുള്ള രണ്ടാളുകള് മഹാനായിട്ടുള്ള കായിദമില്ലത്തോ അല്ലെങ്കിൽ ബി പോക്കർ സാഹിബോ മാത്രമല്ല ഉള്ളത്, കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് അബുൽ കലാം ആസാദ് ഉൾപ്പെടെയുള്ളവർ ആ സഭയിൽ ഇരിക്കുമ്പോഴാണ് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്നാൽ ഞങ്ങളെ പോലെയുള്ള ഈ രാജ്യത്ത് ജീവിക്കുന്ന ആളുകളുടെ അവകാശത്തിനെ നിങ്ങൾ ലംഘിക്കും എന്നുള്ള രൂപത്തിൽ പറയുന്നത്. അങ്ങനെയാണ് പിന്നീടത് അംബേദ്കർ അത് ഡി പി എസ് പിയുടെ, അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, സ്റ്റേറ്റിന് വേണമെങ്കിൽ അത് നടപ്പിലാക്കാം, ആലോചിക്കാം, അതിൻ്റെ അവസരങ്ങൾ പരിശോധിക്കാം എന്നുള്ള രൂപത്തിൽ അതിനെ സൈഡാക്കി വെക്കുന്നത്, അവകാശം എന്നുള്ളിടത്ത് നിന്ന് മാറ്റിയിട്ട് ആ രൂപത്തിൽ അതിനെ മാറ്റിവെച്ച ഒരു സമീപനം നമ്മൾ കണ്ടു. ഞാൻ പറയുന്നത് രാജ്യം രൂപീകരിച്ച സമയത്താണ് എങ്കിൽ ഇന്ന് നമ്മൾ വീണ്ടും ഇതുപോലെയുള്ള ഒരു ഘട്ടത്തിൽ നിൽക്കുകയാ. അന്ന് ലോകത്തിന് മുൻപിലേക്ക് മുസ്ലിം ലീഗ് എന്ത് എന്നുള്ള ഒരു ആശയം നമ്മൾ പറഞ്ഞു കൊടുത്തു. ഇന്ന് 2022 നമ്മൾ എന്തൊക്കെ മൗലിക അവകാശ ലംഘനവുമായിട്ടുള്ള ചർച്ചകൾ നടത്തുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ നിരന്തരം സംസാരിക്കുന്ന കാര്യമാണ് സംവരണം. മുന്നോക്കക്കാരിൽ പിന്നോക്കക്കാരന് അവസരം കൊടുക്കണമെന്നുള്ള സംവരണ ഭേദഗതി ബില്ല് പാർലമെന്റിൽ കൊണ്ടുവന്നു. ബി ജെ പിയുടെ അജണ്ടയായിരുന്നു അത്. ബി ജെ പിയുടെ അജണ്ടയുടെ അനുസരിച്ച് ഒരു ബില്ല് സഭയിൽ കൊണ്ടുവരികയാ. എന്നാൽ രാജ്യത്ത് ബ്രാഹ്മണ ശക്തികൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ അജണ്ടയ്ക്കൊപ്പം നടക്കുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയം കാണുന്ന എല്ലാ സംഘടനകളും പറഞ്ഞത് അത് നടപ്പിലാക്കിക്കോട്ടെ എന്നുള്ളതാ. കാരണം അവരുടെ ചിന്ത ഈ നാട്ടിലുള്ള സവർണ വോട്ടുകളിൽ മാത്രമായിരുന്നു. ആ സവർണ വോട്ടുകളിൽ കണ്ണു നട്ടിട്ട് ഇന്ന് നെഹ്റുവിന്റെ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് പോലും, നിങ്ങൾ ചിന്തിക്കണം, കോൺഗ്രസ് പോലും ആ തരത്തിൽ അനുകൂലിച്ചുകൊണ്ടാണ് മുന്നോക്കക്കാരിൽ പിന്നോക്കക്കാർക്ക് സംവരണം വേണം എന്നുള്ള ബില്ലിനെ നേരിട്ടത്. അന്ന് പാർലമെന്റിൽ രണ്ടു പേര് മഹാനായിട്ടുള്ള പ്രിയപ്പെട്ട നേതാവ് ബഷീർ സാഹിബും പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബുമാണ് അതിനെതിരെ വോട്ട് ചെയ്തുകൊണ്ട് പ്രതിഷേധം അറിയിച്ചത്, ഇത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന്. എം ഐ എമ്മിന്റെ അസുദ്ദീൻ ഉവൈസിയും ഉൾപ്പെടെ പറഞ്ഞത് ഈ സംഭവം ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഞങ്ങൾക്കെതിരെയുള്ള നയപരമായിട്ടുള്ള ഞങ്ങളുടെ മൗലിക അവകാശങ്ങളെ ഹനിക്കുന്ന നിയമമായിട്ട് അത് മാറും, അതുകൊണ്ട് ഈ നിയമം ഇവിടെ നിന്ന് എടുത്തു കളയണം എന്നാണ് അവർ പറഞ്ഞത്. അവര് വോട്ട് ചെയ്തു, അവര് പാർലമെന്റിൽ സംസാരിച്ചു. കേരളത്തിലും അത്തരത്തിലുള്ള ഒരു നിയമം നടപ്പിലാക്കാനുള്ള വലിയ ശ്രമം നടന്നു, നിങ്ങൾക്കറിയാമത്. കേരള നിയമസഭയിൽ ഇത്തരത്തില് മുന്നോക്കക്കാരിൽ പിന്നോക്കക്കാർക്ക് അവസരം കൊടുക്കണം, അവർക്ക് നിയമ ഭേദഗതി വഴി കൂടുതൽ സംവരണം കൊണ്ടുവരണം എന്നുള്ള നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ചു. കെ എസിൽ നടന്നിട്ടുള്ള അട്ടിമറികൾ നിങ്ങൾക്കറിയാം. ആ സമയത്ത് കേരളത്തിന്റെ നിയമസഭയിലും നമ്മളെടുത്ത നിലപാട് നിങ്ങളുടെ മുൻപിലുണ്ട്. അപ്പം അന്നും ഇന്നും ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് വേണ്ടിയിട്ട്, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ അവകാശ സംരക്ഷകരായി മുസ്ലിം ലീഗ് മാറിയിട്ടുണ്ട് എന്നുള്ള ചരിത്രം നമ്മളുടെ മുൻപിലുണ്ട്. അപ്പൊ അന്ന് നെഹ്റു ചോദിച്ച ചോദ്യത്തിന് പിറ്റേ ദിവസം മറുപടി കൊടുത്തു, ഓരോ ദിവസവും മറുപടി കൊടുത്തു, ഇന്നും മറുപടി കൊടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ രാഷ്ട്രീയ രീതിയെക്കുറിച്ചാണ്. നമ്മൾ പലതരത്തിൽ ഇടപെടലുകൾ നടത്തുന്നുണ്ട്, പല ആളുകളോട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. നമ്മളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നിലനിൽപ്പിന്റെ രാഷ്ട്രീയമായിട്ടാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പൊ കെ എം സി സിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഇവിടെ വിവരിക്കുകയുണ്ടായി. ഈ കൊറോണ സമയത്ത്
നാദാപുരത്തുള്ള ആളുകളിലാണ് ഏറ്റവും കൂടുതൽ കഫ്തീരിയ നടത്തിപ്പുകാരായിട്ടുള്ള ആളുകൾ. നിങ്ങൾ കഫ്തീരിയ നടത്താൻ പറ്റാത്ത അവസ്ഥയിൽ അത് റൺ ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? ഈ കൊറോണ കാലഘട്ടത്തിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത ആളുകൾക്ക് ഭക്ഷണ കിറ്റുമായിട്ട് അവരുടെ വീട്ടിലേക്ക് പോകാൻ നിങ്ങളുടെ വളണ്ടിയർമാർ സജീവമായിരുന്നു എന്നുള്ള രാഷ്ട്രീയ സന്ദേശം നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ബിസിനസ് നടത്തുക എന്ന് പറയുമ്പം അതിൽ പ്രോഫിറ്റ് എന്നുള്ള ഒരു ഭാഗം നമ്മൾ എപ്പോഴും കാണും. ആ പ്രോഫിറ്റ് എവിടെയാണ് വരുന്നത്? അത് നിങ്ങളുടെ കയ്യിലേക്ക് ലഭിക്കുന്ന ക്യാഷ് മാത്രമല്ല, അതിനപ്പുറത്ത് നിങ്ങൾ ചെയ്യുന്ന സേവന പ്രവർത്തനം കൂടി ആ പ്രോഫിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആളുകളാണ് KMCC യിലെ ഓരോ സഹോദരങ്ങളും എന്നുള്ളതിൽ കഴിഞ്ഞ കൊറോണ സമയം സാക്ഷിയാണ്. പല ആളുകളും പല മേഖലയിൽ പോകുമ്പോഴും എടുത്തു പറയുന്ന കാര്യമാണത്. എല്ലാവർക്കും ആ സമയം പല ഭാഗങ്ങളിലുള്ള ആളുകൾ, എൻ്റെ വീട്ടിലുള്ള അരി അത് തീർന്നു പോയാൽ ഞാൻ എങ്ങനെ കഞ്ഞി കുടിക്കുമെന്ന് ആലോചിച്ചവരുണ്ട്. എങ്ങനെ പച്ചക്കറി കഴിഞ്ഞു പോയാൽ ഞാൻ എങ്ങനെ ഭക്ഷണം കഴിക്കുമെന്ന് ആലോചിച്ചവരുണ്ട്. എന്നും കളയുന്ന കറി കളയാതെ എടുത്തു വെച്ച് ഇനി നാളെ നമുക്ക് സാധനങ്ങൾ കിട്ടിയില്ലല്ലോ എന്ന് കരുതിയിട്ട് മാറ്റിവെച്ചിട്ടുള്ള ആളുകളുണ്ട്. എല്ലാം പിടിച്ചു വെക്കാൻ ശ്രമിച്ച സമയത്ത് കൈ രണ്ടും മലർത്തിയിട്ട് ഒഴുക്കി ആളുകളുടെ ഇടയിലേക്ക് എല്ലാ സൗകര്യങ്ങളും കൊടുക്കാനുള്ള മനസ്സ്, ആ മനസ്സിനെയാണ് മുസ്ലിം ലീഗ് KMCC യിലൂടെ ഇവിടെ രാജ്യത്തിന് പുറത്ത് പാകപ്പെടുത്തി എടുത്തത് എന്നുള്ളതിന് കൊറോണ കാലം സാക്ഷിയാണ്. ആ രൂപത്തിലാണ് നമ്മളുടെ മുന്നോട്ടുള്ള യാത്ര എന്ന് പറയുന്നത്. പല ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾ രാജ്യത്ത് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം നമ്മൾക്ക് വിലപ്പെട്ട പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പല ആളുകളും അപ്പുറത്തേക്ക് കടന്നു പോയിട്ടുണ്ട്. അന്ന് എണീറ്റ് നിൽക്കാൻ നമ്മൾ ശ്രമിച്ചു. നമുക്ക് അധികാരം ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും നമ്മൾ അധ്വാനിച്ചു. വിദ്യാഭ്യാസം നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭിക്കണമെന്നുള്ള രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി. ഒരുപക്ഷേ ഒരു അധികാരമില്ലാത്ത സമയത്ത് നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ന് അറബി ഭാഷ എന്ന് പറയുന്ന ഒരു ഭാഷ കേരളത്തിൽ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ ആ ഭാഷ ഇവിടെ പഠിപ്പിക്കരുത് എന്ന് നായനാർ സർക്കാർ ഉത്തരവിട്ടപ്പം നമ്മളുടെ സഹോദരന്മാർ നായനാരുടെ പോലീസിന് മുൻപിൽ ജീവൻ കൊടുത്തിട്ടാണ് ഈ രാജ്യത്ത് ആ ഭാഷയ്ക്ക് വേണ്ടിയിട്ട് പോരാടിയത്. അന്ന് പലരും പറഞ്ഞു നിങ്ങൾ അറബി ഭാഷയ്ക്ക് വേണ്ടിയിട്ടല്ലേ പോരാടിയത് എന്ന്. അല്ല, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ വീണ്ടും ഉത്തരം കൊടുത്തു. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ മലയാളം പഠിപ്പിക്കുന്ന മലയാളം എന്നുള്ള മലയാളം സർവകലാശാല കേരളത്തിൽ കൊണ്ടുവന്നത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയാണ്. വേദങ്ങളുടെ ഭാഷയായിട്ടുള്ള സംസ്കൃതം അതിൻ്റെ പേരിൽ ഒരു യൂണിവേഴ്സിറ്റി കൊണ്ടുവരികയാണ്. സംസ്കൃത യൂണിവേഴ്സിറ്റി കേരളത്തിൽ കൊണ്ടുവരുന്നത് മുസ്ലിം ലീഗാണ്. അറബി മാത്രം പഠിച്ചാൽ പോരാ, എല്ലാ ഭാഷയും മറ്റുള്ള സംസ്കാരങ്ങളും വൈവിധ്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കാനുള്ള സൗകര്യം കേരളത്തിൽ ഉണ്ടാക്കണമെന്നാണ് മുസ്ലിം ലീഗ് അന്ന് തീരുമാനമെടുക്കുന്നത്. അപ്പം ഒരു കണ്ണിൽ കാണുന്നവരെ മറ്റുള്ള ഭാഗങ്ങൾ കാണുന്നില്ല. നമ്മൾ ഒരു ഭാഗത്തെ ശ്രദ്ധിക്കുന്നുള്ളൂ എന്ന് പറയുമ്പം മറ്റുള്ള ഭാഗങ്ങളിലുള്ള നമ്മളുടെ ഇടപെടലുകൾ എന്താണ് എന്നുള്ളത് കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഏത് തരത്തിലുള്ള മൂവ്മെന്റുകൾ മലബാറിൽ വിദ്യാഭ്യാസ വിപ്ലവം സാധിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്നതിലൂടെയാണ്. ആ യൂണിവേഴ്സിറ്റിക്ക് തറക്കല്ലിട്ടിട്ടുള്ള മഹാനായിട്ടുള്ള CH മുഹമ്മദ് കോയ സാഹിബിന്റെ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. മസാച്യുവേറ്റ്സ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അതേ രൂപത്തിൽ കുസാറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി കേരളത്തിൽ കൊണ്ടുവന്നു. ആ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയത് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരാണ്. ലോകത്തിന് മുൻപിലേക്ക് ഒരു മനുഷ്യൻ കടന്നു ചെന്നുകൊണ്ട് ഇന്ത്യയുടെ അഭിമാനമായിട്ട് മാറുകയാണ്. ഇന്ദിരാഗാന്ധി പോലും ഹൃദയ സൂക്ഷിപ്പുകാരനായിട്ട് വിശ്വസ്തനായിട്ട് കണ്ടിട്ടുള്ള ഈ അഹമ്മദ് സാഹിബ് എന്ന് പറഞ്ഞിട്ടുള്ള ലോക ജനങ്ങളുടെ മുൻപിൽ നമ്മളുടെ അഭിമാനമായിട്ട് എണീറ്റ് നിന്നിട്ടുള്ള ഈ അഹമ്മദ് സാഹിബിന്റെ പാർട്ടിയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാ. പല ആളുകൾക്കും ഭക്ഷണമില്ലാത്തവർക്ക് വീടില്ലാത്തവർക്ക് മരുന്നില്ലാത്തവർക്ക് സഹായമായിട്ട് ഓടി ചെല്ലുന്ന ആളുകളുടെ മുമ്പിലേക്ക് ഒരു പേര് കൊടുക്കുകയാണ് മുസ്ലിം ലീഗ് കാരനാണ് ഞാനെന്ന്.
അങ്ങനെ ആ രൂപത്തിൽ ലീഗിനെ സമസ്ത മേഖലയിലും പരിചയപ്പെടുത്തി കൊടുക്കാൻ ഇന്ന് ഇക്കാലം അത്രയും ഇതിന്റെ ഉള്ളിലുള്ള ഓരോ ആളുകൾക്കും ആ പേര് പേറുന്നത് കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളെ ഇങ്ങോട്ട് നയിച്ചിട്ടുള്ള ആ വികാരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു മനോഹാരിതയാണ്, ഈ രൂപത്തിലുള്ള ഒരു സന്നദ്ധതയാണ്, നമ്മൾ തമ്മിലുള്ള ഐക്യം എന്ന് പറയുന്നത് നമ്മൾ സഞ്ചരിക്കുന്ന ഈ വാഹനമാണ്, മുസ്ലിം ലീഗ് എന്നുള്ള ഈ വാഹനമാണ്. അതുകൊണ്ട് തന്നെയാണ് സകലതും വെടിഞ്ഞാലും ഒരുമിച്ചുള്ള ഒരു വേദി ഉണ്ടാവുക, ആ വേദിയിൽ രാഷ്ട്രീയം പറയുക എന്നുള്ള കാര്യം നമ്മൾ നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഈ ഒരു കാലം പെട്ടെന്നങ്ങ് കടന്നു പോകും. ഈ കാറ്റിൽ അല്ലെങ്കിൽ ഈ മലവെള്ളപ്പാച്ചിലിൽ നമ്മളും അങ്ങ് ഒലിച്ചു പോകും. പക്ഷേ എന്തൊക്കെയോ ഇവിടെ ബാക്കിയാവണമെന്നുണ്ട്. ആ ബാക്കിയാവലുകൾ എപ്പോഴും നമ്മൾക്ക് തന്നിട്ടുള്ള ആളുകളാണ് മുൻകാല നേതാക്കന്മാർ, ഓരോ ആളുകളും. സി എച്ചിന്റെ ചരിത്രം പറഞ്ഞാലും സി ഡി സാഹിബിന്റെ ചരിത്രം പറഞ്ഞാലും ആ ബാക്കിയാവലുകൾ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാകും. അന്നുള്ള വെല്ലുവിളികളിൽ നിന്ന് മാറി ഇന്നിന്റെ വെല്ലുവിളികൾ വ്യത്യസ്തമാണ്. നമ്മളെ മുൻപിലേക്ക് പല രൂപത്തിലാണ് ആശയങ്ങൾ വരുന്നത്. ഇപ്പൊ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് ജെൻഡർ ന്യൂട്രാലിറ്റിയാണ്. നിങ്ങൾക്കറിയാം ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാട്ടിൽ നടക്കുന്ന ചർച്ചകൾ, പ്രവാസ ലോകത്തുള്ള ആളുകളും അതൊരാശങ്കയോടെ കാണേണ്ട വിഷയം തന്നെയാണ് എന്ന് എനിക്ക് പറയാനുള്ളത്. പല ഭാഗത്തുള്ള ആളുകളും ചിന്തിക്കുന്നത് ഞാൻ എന്താണ് എന്ന, അടിസ്ഥാനപരമായിട്ട് നമുക്ക് ലഭിക്കേണ്ട ഉത്തരം ഞാൻ ആരാണ്, സെൽഫ് തോട്ടാണ് ഞാൻ ആരാണ് എന്ന്. ഞാൻ ആരാണ് എന്ന് അറിയാതെ പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും? ഞാൻ ആണാണോ പെണ്ണാണോ എനിക്ക് സംശയമാണ് എന്നുള്ള രൂപത്തിൽ ആളുകൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, പുതിയ തലമുറയിലുള്ള ആളുകളോട് ഗവൺമെന്റ് സംവദിക്കുന്നത്, കേരള സർക്കാർ സംവദിക്കുന്നത് നിങ്ങള് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് ചോദിച്ചിട്ടാ. ഇതൊരു യൂണിഫോമിന്റെ വിഷയമല്ലേ എന്നായിരിക്കും നിങ്ങൾ കരുതുന്നത്. ഇതൊരു യൂണിഫോമിന്റെ വിഷയമല്ല, ഒരു വസ്ത്രത്തിന്റെ വിഷയമല്ല. അതിനെ വസ്ത്രത്തിലേക്ക് ചുരുക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ഒളിച്ചുകളിയാണ്. എല്ലാവരും പാൻറും ഷർട്ടും ഇടട്ടെ, ജെൻഡർ ന്യൂട്രാലിറ്റി നടപ്പിലാക്കട്ടെ എന്ന് സർക്കാർ പറഞ്ഞു. രണ്ടു ദിവസം നമ്മൾ പ്രതിഷേധിച്ചു, മൂന്നാം നാള് സർക്കാർ പറഞ്ഞു വേണ്ട, ഞങ്ങൾക്ക് യാതൊരു നിർബന്ധവും ഇല്ലാന്ന്. വിദ്യാഭ്യാസ മന്ത്രി ഫേസ്ബുക്കിലും ട്വിറ്ററിലും പോസ്റ്റ് ഇട്ടു, ഇത് വലിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റമാണ് എന്ന് പറഞ്ഞു. മൂന്നാം നാളില് പറഞ്ഞത് അതേപടി അങ്ങ് മാറ്റി. നമ്മളൊക്കെ സ്വസ്ഥമായിട്ട് നമ്മളുടെ സീറ്റുകളിൽ ഇരുന്നു. പ്രശ്നം എവിടെയാണെന്നറിയോ? ഇത് വസ്ത്രത്തിന്റെ വിഷയമാണ് എന്ന് നമ്മൾ കണ്ടു. ഇത് വസ്ത്രത്തിന്റെ വിഷയമല്ല, നമ്മളുടെ ചുറ്റുപാടിലേക്ക് പുതിയ ജെൻഡർ ക്ലബ്ബുകൾ വരാൻ പോവുകയാണ്. അത് വസ്ത്രത്തിന്റെ വിഷയമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാൻ വേണ്ടി നമ്മളെ വിട്ടു. അവരെ ആശയം അവരെ സൈഡിലൂടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളോട് ചോദിക്കുക, നീ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? രണ്ടാമതും ചോദിക്കുകയാണ്, നീ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? ഒരു മൂന്ന് പ്രാവശ്യം നിങ്ങൾ ചോദിച്ചാൽ ആ കുട്ടിക്ക് ഉള്ളിന്റെ ഉള്ളിൽ തനിയെ ഒരു സംശയം വരും, ഞാൻ യഥാർത്ഥത്തിൽ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന്. ആ ഗ്രൂപ്പില് ആ കൂട്ടത്തില് ശരിക്കും നീ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ള സംശയങ്ങളും ഡിസ്കഷനും വരുമ്പോൾ ഒരു വ്യക്തിക്ക് തോന്നുകയാണ് ഞാൻ ആരാണ് എന്ന്. ഒരാൾക്ക് ഞാൻ ആരാണ് എന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറയുന്നത് എത്ര ഗുരുതരമാണ്. ഈ രൂപത്തിൽ ഒരു വ്യക്തി ചിന്തിക്കാൻ തുടങ്ങുന്നതിന് അതിന് തുടക്കമിടാനുള്ള ഒരു സ്രോതസ്സായിട്ടാണ് സർക്കാർ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത്. അവർ പറയുന്നത് നിങ്ങളുടെ ചിന്തയിലുള്ള നിങ്ങൾ ആരാണ്. എനിക്ക് മനസ്സിൽ തോന്നുകയാണ് ഞാനിപ്പോ ഒരു ആൺകുട്ടിയാണ് എന്ന് തോന്നിയാൽ എന്നെ നിങ്ങൾ ആൺകുട്ടിയായിട്ട് കണക്കാക്കണം. നിങ്ങളുടെ മനസ്സെന്താണ് പറയുന്നത് അതിന് നിങ്ങൾ മുൻഗണന കൊടുക്കണം. ഒരാൾക്ക് തോന്നുകയാണ് ഞാനൊരു കുതിരയാണ് എന്ന്, നിങ്ങൾ അവരെ കുതിരയായിട്ട് കാണണം. ഞാനൊരു കല്ലാണ് എന്ന് തോന്നിയാൽ എന്നെ ഒരു കല്ലായിട്ട് കാണണം.
ഒരു പുലിയാണ് എന്ന് തോന്നിയാൽ എന്നെ ഒരു പുലിയായിട്ട് കാണണം എന്നാണ് സർക്കാർ പറയുന്നത്. നിങ്ങളുടെ മനസ്സിലെന്താണോ അത് നിങ്ങൾ അംഗീകരിച്ചു കൊടുക്കണം, മറ്റൊരു വ്യക്തിക്ക് അംഗീകരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് സർക്കാർ വാദം. അതെങ്ങനെ ശരിയാകും? അതെങ്ങനെ ശരിയാകും? വിശ്വാസപ്രകാരം ഒരു വ്യക്തി ജനിക്കുമ്പോൾ അവരുടെ ലൈംഗിക അവയവം നോക്കിയിട്ടാണ് നിങ്ങൾ ഏത് ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നത്. സയൻസ് പറയുന്നത് സെക്സ് എന്നുള്ളിടത്ത് മെയിൽ ഓർ ഫീമെയിൽ എന്ന് എഴുതുന്നത് ബയോളജിക്കലി നിങ്ങളുടെ അവയവം പരിശോധിച്ചിട്ടാണ്. ആ ഒരു ബയോളജിക്കൽ പ്രിൻസിപ്പിളിനെ വെല്ലുവിളിക്കുന്ന നിലപാടുമായിട്ടാണ് ഇവർ വരുന്നത്. ഇവർ പറയുന്നത് ആലോചിച്ച് നോക്കൂ നീ എന്താണ് എന്താണ് എന്ന്. അങ്ങനെ ചെറിയ കുട്ടികളിലെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു. അതൊരു രോഗാവസ്ഥയാണ്, ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ. ജനിക്കുമ്പോഴല്ല, ആളുകൾ കൂട്ടം കൂടി പറയുന്നത് കൊണ്ട് ഉടലെടുക്കുന്നതാണ്. പിന്നീട് ആളുകളെ നിയന്ത്രിക്കപ്പെടാതെ സ്വയം പ്രഖ്യാപിക്കുന്ന ആളുകളായിട്ട് അവരുടെ സ്വന്തം അവസ്ഥയിൽ നിന്ന് ഞാൻ ആരാണ് എന്നുള്ള ചിന്തയിലേക്ക് ഓരോരുത്തർ തീരുമാനമെടുത്ത് മാറുന്ന ഒരു കാലത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് വ്യാപകമായിട്ട് ക്യാമ്പസുകളിൽ നടക്കുന്നുണ്ട്, സ്കൂളുകളിൽ കോളേജുകളിൽ നടക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം കിടക്കുന്നത് നമ്മളുടെ മക്കളുടെ ഇടയിലേക്കാണ്. നിങ്ങൾ അവരോട് ചോദിക്കണം നിങ്ങളുടെ പ്രശ്നങ്ങൾ. നിങ്ങളോട് വീട്ടിൽ നിന്ന് പാൻറ്റും ഷർട്ടും ഇടാൻ പറയുന്നു എന്ന് പറയുന്നതിനെ എതിർക്കുന്നതിനപ്പുറത്തേക്ക് മാനസികമായിട്ട് അവരോട് സംസാരിക്കാൻ നമ്മൾക്ക് പറ്റേണ്ടതുണ്ട്. ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ആശയം യഥാർത്ഥത്തിൽ വെസ്റ്റേൺ രാജ്യങ്ങളിൽ നടപ്പിലാക്കി തോറ്റ വിഷയമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവിടെ വലിയ കമ്പനികൾക്ക് ലാഭത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണത്. ഒരു കമ്പനി, ആ കമ്പനിയുടെ പേര് ഇതാ ഞങ്ങൾ ജെൻഡർ ന്യൂട്രൽ കമ്പനിയാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടിക്കും പിന്നെ എന്നെ നോക്കി പേടിപ്പിച്ചു, എന്നെ മാന്തി, എന്നെ പിച്ചി, എന്നെ ലൈംഗികമായിട്ട് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞൊരു പരാതി കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ, ഞങ്ങൾ ഓൾറെഡി ജെൻഡർ ന്യൂട്രലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമുക്ക് എങ്ങനെ ഒരു പരാതി കൊടുക്കാൻ പറ്റും? നിങ്ങൾക്ക് പ്രത്യേക ഇരിപ്പിടങ്ങൾ ഉണ്ടാവില്ല, റിസർവേഷൻ ഉണ്ടാവില്ല, സ്ത്രീകൾക്ക് മുലയൂട്ടാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാവില്ല, ലേഡീസ് റൂമുകൾ ഉണ്ടാവില്ല, ഇതൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ, നിങ്ങളൊക്കെ മനുഷ്യന്മാരാ, നിങ്ങളെയൊക്കെ വെറും മനുഷ്യന്മാരായിട്ടാണ് കാണുന്നത്, ആണായിട്ടും പെണ്ണായിട്ടും കാണുന്നില്ല. ആണും പെണ്ണും തമ്മിൽ യാതൊരു പ്രശ്നവും നടക്കുന്നില്ല, മനുഷ്യന്മാർ തമ്മിലാണ് പ്രശ്നങ്ങൾ നടക്കുന്നത് എന്നുള്ള രൂപത്തിൽ മറ്റുള്ള രാജ്യങ്ങളിൽ അവതരിപ്പിച്ച് അവിടെ തോറ്റുപോയിട്ടുള്ള ഒരു സാധനം നമ്മളെ നാട്ടിൽ ഈ കേരയിൽ പോലെ ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ആശയത്തിന് കൊണ്ടുവന്നതാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ ആശയത്തിനെ അവരുടെ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി നമ്മളുടെ ഇടയിൽ വിറ്റു പോകുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. ഇതിനു വേണ്ടി ഇവർ കൂട്ടുപിടിക്കുന്നത് ഫെമിനിസം എന്ന് പറഞ്ഞ ആശയത്തിനെയാ. ഇന്ന് ഫെമിനിസം പറയുന്നത് കുറച്ചുകൂടെ മോഡേൺ ആയിട്ടുള്ള കാര്യമാണ് എന്ന പലരും ചിന്തിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് പ്രത്യേകിച്ച് ഈ ദിവസം സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുകയും സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അവരുടെ പുരോഗതിക്ക് വേണ്ടി സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു നേതാവിനെ ചോദിച്ചു കൊടുത്താൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാകും ലോകത്തിലെ ഏറ്റവും വലിയ ഫെമിനിസ്റ്റ് എന്ന് നമ്മൾ പറയേണ്ടി വരും. എന്നാൽ ആ ആശയമല്ല ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്, ആ ആശയത്തിലൂടെയല്ല ഇന്ന് പല ചർച്ചകളും നടക്കുന്നത്. പലരും പറയുന്നത് ജെൻഡർ ന്യൂട്രാലിറ്റി പോലെയുള്ള ആശയങ്ങൾ വന്നാൽ സ്ത്രീകൾക്ക് കൂടുതൽ പരിഗണന ലഭിക്കും എന്നുള്ളതാണ്. എങ്ങനെയാണ് പരിഗണന ലഭിക്കുന്നത്? ഒരു ആർട്ടിക്കിൾ വായിച്ച കാര്യം, സ്ത്രീയും പുരുഷനും ഒന്നാവണം. ഒന്നാവണമെങ്കിൽ എന്താ, നമ്മൾ തമ്മിലുള്ള വ്യത്യസ്ത കാര്യങ്ങളൊക്കെ മാറി നിൽക്കണം. സ്ത്രീക്ക് കുഞ്ഞുങ്ങളെ പ്രസവിക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്, അവരെ മുലയൂട്ടാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്, ആ രൂപത്തിലുള്ള ശരീരം ദൈവം നൽകിയിട്ടുണ്ട്. പുരുഷൻ അധ്വാനിക്കാനുള്ള കായിക ശേഷി കൊടുത്തിട്ടുണ്ട്, അവനെ ആ രൂപത്തിൽ അവന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും നൽകിയിട്ടുണ്ട്. എന്നാൽ ഇവർ രണ്ടുപേരും ഒന്നാവണമെന്നാണല്ലോ ഈ പറയുന്ന ആളുകളുടെ വാദം. അങ്ങനെയാണ് എങ്കിൽ രണ്ട് കാര്യം നടപ്പിലാക്കണം.
ഒരു ഫ്രഞ്ച് ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യ, രണ്ട് കാര്യങ്ങൾ നടപ്പിലാക്കണം. ഒന്ന്, സ്ത്രീകൾ പ്രസവം നിർത്തണം. എന്തിനാ കഷ്ടപ്പെട്ട് 9 മാസം കുഞ്ഞുങ്ങളെ ഇങ്ങനെ ചുമന്ന് നടക്കുന്നത്? നിങ്ങളുടെ ശരീരത്തിൽ എന്തോണം ഹോർമോൺ വ്യതിയാനങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങൾ ഏതൊക്കെ മാനസിക പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാകും. 9 മാസം നിങ്ങൾ എന്തിന് ആ ലേബർ ചെയ്യണം എന്നുള്ള ഒരു ചോദ്യം. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ആണുങ്ങളും പ്രസവിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ നടപ്പിലാക്കിയാൽ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ആശയത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ആ ഫ്രഞ്ച് ലേഖനത്തിൽ ഞാൻ വായിച്ചത്. ഇത് രണ്ടും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല, ഇത് രണ്ടും നടക്കുന്ന കാര്യമല്ല. അവര് പറയുന്നത് നമ്മളെ നാട്ടിലുള്ള ടെക്നോളജി കണ്ടുപിടുത്തങ്ങൾ ആ രൂപത്തിലേക്ക് മാറേണ്ടതുണ്ട് എന്നുള്ളതാ. അതിനു വേണ്ടിയിട്ടുള്ള പഠനങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള മറ്റ് ഇൻവെൻഷനൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും രണ്ടു പേരെയും ഒരുമിക്കാനോ അല്ലെങ്കിൽ ഒരേപോലെയാക്കാനോ പറ്റാത്ത രൂപത്തിലാണ് നമ്മളെ ഡിവൈസ് ചെയ്തിട്ടുള്ളത്, ഹാർഡ്വെയർ ചെയ്തിട്ടുള്ളത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ അനന്യരാണ്, സ്ത്രീയും പുരുഷനും അനന്യരാണ്. ഒരു നാണയത്തിന്റെ രണ്ടു വശം പോലെ വ്യത്യസ്തമായിട്ടുള്ള ചിന്തയും വ്യത്യസ്തമായിട്ടുള്ള വികാരങ്ങളുമുള്ള ആളുകളാണ് സ്ത്രീയും പുരുഷനും. പരസ്പരം തിരിച്ചറിയാൻ പറ്റുക, നിങ്ങൾ എന്താണ് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റുക, നമ്മൾ എന്താണ് എന്നുള്ളത് അവർക്ക് തിരിച്ചറിയാൻ പറ്റുക, ആ രൂപത്തില് ബഹുമാനിക്കുന്ന പരസ്പരം തിരിച്ചറിയുന്ന ഒരു ഇടമുണ്ടാക്കാൻ നമ്മൾക്ക് പറ്റേണ്ടതുണ്ട്. ആണുങ്ങൾ ചെയ്യുന്ന ജോലിയൊക്കെ പെണ്ണുങ്ങൾ ചെയ്യണമെന്ന് പറയുന്നത് ഫെമിനിസം അല്ല. എന്നാൽ ഇന്ന് ആധുനിക ഫെമിനിസത്തിന്റെ ആളുകളൊക്കെ പറയുന്നത് എന്താ? സ്ത്രീകൾ ജോലിക്ക് പോകണം, സ്ത്രീകൾ ജോലിക്ക് പോയാൽ മാത്രമേ ശാക്തീകരണം സാധ്യമാകൂ എന്നുള്ളതാ. എങ്ങനെ അത് ശരിയാവും? ഒരു സ്ത്രീക്ക് എനിക്ക് ജോലിക്ക് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയെ ഡീഗ്രേഡ് ചെയ്യല്ലത്. ഞാൻ ശാക്തീകരിക്കപ്പെട്ടവളല്ല, എനിക്ക് ജോലിക്ക് പോകാൻ താല്പര്യമില്ല എങ്കിൽ നിങ്ങൾ എന്നെ ഏത് ലെവലിൽ പരിഗണിക്കുമെന്നുള്ള ചോദ്യം അവിടെയുണ്ട്. അപ്പൊ ജോലി ചെയ്യുക അല്ലെങ്കിൽ അധ്വാനിക്കുക എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന്, അവരുടെ ചിന്തകളെ പരിഗണിക്കാൻ ഇപ്പോഴും ഈ ഫെമിനിസ്റ്റ് വക്താക്കൾക്ക് സാധിച്ചിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അവര് വീണ്ടും സ്ത്രീയെ പുരുഷനെ പോലെയാക്കാനും പുരുഷനാക്കി മാറ്റാനും ശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് ഒരു പാട്രിയാർക്കിയാണ്, ഇതൊരു പുരുഷ മേധാവിത്വത്തിന്റെ ചിന്തയാണ്. ഫെമിനിസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പുരുഷ മേധാവിത്വത്തിന്റെ ചിന്തയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്, ആധുനിക ഫെമിനിസം എന്ന് പറയുന്നത്. അപ്പൊ പുരുഷൻ ചെയ്യുന്ന ജോലികള് സ്ത്രീകളെ കൊണ്ട് ചെയ്യിപ്പിക്കലല്ല, അവൾക്കർഹമായിട്ടുള്ള അവളുടെ മാനസിക അവളുടെ ശാരീരിക സംതൃപ്തിക്ക് അനുസരിച്ച് ജീവിക്കാനുള്ള ചിന്തകളിൽ ജീവിക്കാനുള്ള അവസരം ഒരുക്കാൻ യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ആധുനിക ഫെമിനിസ്റ്റ് വാദികൾക്ക് സാധിക്കാതെ പോകുന്നുണ്ട് എന്ന് നമ്മൾ പറയേണ്ടി വരും. അങ്ങനെ പറയുന്ന ആശയങ്ങളെ തള്ളിക്കളയാൻ കൂടി നമ്മൾക്ക് പറ്റേണ്ടതുണ്ട്. അങ്ങനെ തള്ളിക്കളയുമ്പം ചില കാര്യങ്ങൾ അങ്ങോട്ട് കൂട്ടി പറയാനുണ്ട് നമുക്ക്. നമ്മളുടെ വീട്ടകങ്ങള്, നമ്മളുടെ കുടുംബങ്ങള്, ഈ കുടുംബകങ്ങളിലേക്ക് വരുമ്പം അതിനെ ജനാധിപത്യവൽക്കരിക്കാൻ നമ്മൾക്ക് പറ്റുന്നുണ്ടോ? ജനാധിപത്യവൽക്കരിക്കുക എന്ന് പറയുമ്പം വീട്ടിലെ ജോലികള്, എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ജോലികൾ ഉണ്ടാകും വീട്ടില്, അതൊരുമിച്ച് ചെയ്യാൻ നമ്മൾ പലപ്പോഴും തുനിയാറില്ല. പുറത്ത് ജോലി കഴിഞ്ഞ് വരുന്ന ഭർത്താവ് വീട്ടിൽ വന്ന സുഖമായിട്ടിരിക്കുകയായിരിക്കും. രാവിലെ ഭർത്താവ് പോകുന്നത് മുതൽ ജോലി ചെയ്യുന്ന ഭാര്യ വീട്ടിലുണ്ടാകും. ആ അടുക്കളയിലേക്ക് കയറുന്നത് എനിക്ക് പറ്റിയ കാര്യമല്ല, ഞാൻ അടുക്കളയിലേക്ക് കയറേണ്ട കാര്യമില്ല എന്ന് പല ആൺകുട്ടികളുടെ മനസ്സിലും ഇന്ന് കുത്തിവെക്കപ്പെടുകയാ. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ നമ്മളുടെ ഇടയിൽ കൂടി വരുന്നുണ്ട്. പെൺകുട്ടികൾക്ക് തോന്നുന്നു ആൺകുട്ടികൾ എന്തോ കുറച്ചുകൂടെ നല്ല ആളുകളാണ്, അല്ലെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് റെസ്പെക്ട് കിട്ടുന്നുണ്ട് സൊസൈറ്റിയിൽ, അവരൊന്നുകൂടെ പ്രിവിലേജ്ഡ് ക്ലാസ് ആണ് എന്ന് നമ്മളുടെ ഇടയിലുള്ള പെൺകുട്ടികൾക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ തോന്നുന്ന പെൺകുട്ടികളുടെ ഇടയിലേക്ക് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ആശയം അവർ കൊണ്ടുവരും.
ആ ആശയം കൊണ്ടുവരുമ്പം എളുപ്പം ഈ പെൺകുട്ടികളോട് ആ ആശയത്തിന്റെ ഉദ്ദേശ ലക്ഷ്യത്തെ പൂർത്തീകരിക്കാൻ സർക്കാരിന് സാധിക്കും. അവിടെ വെറുതെ വാഗ്വാദങ്ങൾ പറയുകയല്ല വേണ്ടത്. വീട്ടിന്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പം വിവാഹപ്രായമെത്തിയ പെൺകുട്ടിയോട് നീ അടുക്കളയിലേക്ക് കയറി വാ, അല്പസ്വല്പം ഭക്ഷണം ഉണ്ടാക്കാൻ പഠിക്കി എന്ന് പറഞ്ഞ് ക്ഷണിക്കുമ്പം നിങ്ങളുടെ വീട്ടിൽ അതേ പ്രായമുള്ള ആൺകുട്ടി ഒരു പക്ഷേ സോഫയിൽ കിടന്ന് മൊബൈൽ ഫോണിൽ കളിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ പെൺകുട്ടിക്ക് ലഭിക്കുന്ന, ആൺകുട്ടിക്ക് ലഭിക്കുന്ന സൗകര്യവും അവന് ലഭിക്കുന്ന സ്വാതന്ത്ര്യവും പലപ്പോഴും പെൺകുട്ടികൾക്ക് ലഭിക്കുന്നില്ല. അപ്പൊ അവര് കണക്കാക്കും ഇതിങ്ങനെയാണല്ലോ കാര്യങ്ങൾ പോകുന്നത് എന്ന്. അങ്ങനെയുള്ള ഒരു ചിന്തയില് ഇത്തരത്തിലുള്ള ആശയങ്ങളെ നാമ്പ് മുളപ്പിക്കാൻ വളരെ എളുപ്പമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരടുക്കളയുടെ പുറത്തും ലേഡീസ് ഓൺലി എന്ന് എഴുതി വെക്കാറില്ല, ഉണ്ടോ? ഇല്ല. എല്ലാവർക്കും സൗകര്യമായിട്ട് അങ്ങോട്ട് വരാം, എല്ലാ ജോലികളിലും ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ ജോലികളിൽ ഹെൽപ്പ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കൂടിയാണ്. നിങ്ങൾക്കുള്ള കൈയും കാലും തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. വ്യത്യസ്തമായിട്ടുള്ളതൊന്ന് യൂട്രസ് ആണ്, ഗർഭപാത്രമാണ്. പക്ഷെ ഗർഭപാത്രം കൊണ്ടല്ല ചോറും കറിയും നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ തുല്യമായിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക, അവസ്ഥകളെ മനസ്സിലാക്കുക, ആൺകുട്ടിയെയും പെൺകുട്ടിയെയും ഒരുപോലെ വളർത്തുക, ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ജോലികൾ നിങ്ങൾ ഒരുമിച്ച് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ആൺകുട്ടിയോട് പറയുന്ന പോലെ പെൺകുട്ടിയോടും പറയുക. ഒരുപക്ഷെ വിവാഹപ്രായം എത്തിയ പെൺകുട്ടിയോട് നിർബന്ധിച്ച് നീ ഈ ജോലി ചെയ്യണം, ജോലി ചെയ്യണം എന്ന് പറയുന്നത് ഇസ്ലാമികപരമായിട്ട് പോലും ശരിയല്ല എന്നുള്ള ഒരു വക്താവാണ് ഞാൻ. അപ്പൊ ആ രൂപത്തിലല്ല നമ്മൾ ചെയ്യേണ്ടത്. കുട്ടികളിലേക്ക് അവരുടെ പിന്നെ പ്രധാനപ്പെട്ട പ്രായങ്ങളിൽ പറഞ്ഞു കൊടുക്കേണ്ട പാഠങ്ങളിൽ ജനാധിപത്യപരമായിട്ടുള്ള മാതൃക നമ്മൾ വീടിന്റെ അകങ്ങളിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. അവർക്ക് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ രൂപത്തിൽ അവരെ വളർത്താൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ജെൻഡർ ന്യൂട്രാലിറ്റി വാദങ്ങൾ വരുമ്പോൾ അതിനെ തകർക്കാനോ അല്ലെങ്കിൽ അതിനോട് എതിരിടാനോ സംസാരിക്കുന്നതിനപ്പുറം നമ്മളുടെ വീടിന്റെ അകങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാൻ നമ്മൾക്ക് പറ്റേണ്ടതുണ്ട്. ഇതൊരു ഭാഗത്ത് അവിടെ നിൽക്കുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇന്ത്യയിലെ പരമോന്നത കോടതിയായിട്ടുള്ള സുപ്രീം കോടതിയുടെ മുൻപിൽ ഇപ്പൊ നിൽക്കുന്നുണ്ട്. അത് നമ്മളുടെ തട്ടാണ്, ഹിജാബ്. സ്ത്രീ ഹിജാബ് ധരിക്കണോ വേണ്ടേ എന്നുള്ള ചർച്ച നടക്കുന്നു. ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് നമ്മളുടെ മുൻപിലേക്ക് വരുന്ന ചോദ്യം, ഇറാനിൽ കണ്ടില്ലേ ഒരു സ്ത്രീക്ക് ഹിജാബ് ഇടാൻ നിർബന്ധിച്ചതിന്റെ പേരിൽ അവളെ കൊലപ്പെടുത്തിയ ചിത്രം നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇപ്പോഴും നിങ്ങൾ ഇതാണോ പറയുന്നത് എന്ന്? ഈ പറയുന്ന ആളുകള് യഥാർത്ഥത്തിൽ ആ സ്ത്രീക്ക് കൊടുക്കേണ്ട ഓപ്ഷൻ ഉണ്ട്. അത് ഹിജാബ് ധരിക്കാൻ അവർക്ക് താല്പര്യമില്ല എങ്കിൽ അവർ ധരിക്കണ്ട എന്ന് പറയാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്ന പോലെ എനിക്ക് ഹിജാബ് ധരിക്കാൻ താല്പര്യമുണ്ട് അതുകൊണ്ട് ഞാൻ ധരിക്കുന്നു എന്ന് പറയുന്ന സ്വാതന്ത്ര്യം അവര് സമ്മതിച്ചു തരുന്നില്ല. കാപട്യത്തിന്റെ രാഷ്ട്രീയം അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഈ ഹിജാബ് എന്ന് പറയുന്നത് എന്റെ അവകാശമാണ്, എന്റെ താല്പര്യമാണ്, എന്റെ ഭർത്താവ് പറഞ്ഞിട്ടോ എന്റെ ഉപ്പ പറഞ്ഞിട്ടോ അല്ല ഞാൻ ഹിജാബ് ധരിക്കുന്നത് എന്ന് ആണയിട്ട് പറഞ്ഞാലും സമ്മതിച്ചു തരാത്ത ആളുകൾ നമ്മൾക്ക് ചുറ്റുമുണ്ട്. നമ്മൾ എപ്പോഴും നമ്മളുടെ മുൻപിൽ ഒരു യോദ്ധാവ് ഉണ്ടാവണം നമ്മൾക്ക് സംസാരിക്കുന്ന. ഒറ്റയ്ക്ക് സംസാരിക്കാനുള്ള ശബ്ദം മുസ്ലിം സ്ത്രീക്കില്ല എന്ന് കൽപ്പിച്ചു വെച്ചിരിക്കുന്ന ആളുകളാണ് ഇവര്. അവര് പറയുന്നത് നമുക്കൊരു വാഗ്മി വേണം, നമുക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ കഴിയില്ല. ഒന്നെങ്കിൽ നമ്മൾ എടുക്കുന്ന തീരുമാനം ആരെങ്കിലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതായിരിക്കും. സ്വന്തമായിട്ടുള്ള വ്യക്തിത്വമോ സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങളോ ഇല്ലാത്ത ആളാണ് മുസ്ലിം സ്ത്രീ എന്നുള്ളത് അവർ നിരന്തരം പറയുകയാണ്. അവിടെ ഇത് വിശ്വാസത്തിന്റെ ഭാഗമാണ്, എന്റെ സ്വന്തം താല്പര്യമാണ്. ഒരു സ്ത്രീക്ക് ഹിജാബ് ധരിക്കുക എന്ന് പറയുന്നത് മറ്റൊരാളെ ഹനിക്കാത്ത കാര്യമാണല്ലോ. അവരുടെ വളർന്നു വരുന്ന സാഹചര്യത്തിനനുസരിച്ച്, വിശ്വാസത്തിനനുസരിച്ച് ആ കാര്യം അവർ നിർവഹിക്കുന്നതിനെ മൗലിക അവകാശമായിട്ട് കണക്കാക്കണം എന്നുള്ള പേരിൽ വ്യാപക ചർച്ച നടക്കുമ്പം ഒരു വശത്ത് നിന്ന് ഇത് നിങ്ങളുടെ അവകാശം തന്നെയാണ് എന്ന് പറയുകയും മറ്റൊരു വശത്ത് നമ്മളുടെ നാട്ടിൽ
ഹിജാബ് നിഷിദ്ധമാക്കിയ സ്ഥലങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന രീതി നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പല ഭാഗങ്ങളിൽ, പല എയ്ഡഡ് സ്കൂളുകളിൽ ഹിജാബ് വേണ്ട എന്നുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ്. ഒരക്ഷരം കേരള സർക്കാരോ മുഖ്യമന്ത്രിയോ ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. കർണാടകയിൽ പോയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഹിജാബ് ധരിക്കുക എന്ന് പറയുന്നത് മുസ്ലിം സ്ത്രീയുടെ, മുസ്ലിം പെൺകുട്ടിയുടെ അവകാശമാണ് എന്ന് കർണാടകയിൽ പോയ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെയുള്ള ഒരു സ്കൂളില് ഹിജാബ് നിരോധനം ഉണ്ടായിട്ട് ക മ എന്നൊരക്ഷരം ഈ നിമിഷം വരെ കേരള മുഖ്യമന്ത്രിയോ സർക്കാരോ പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. രണ്ട് മുഖങ്ങളാണ്, അവരുടെ ആവശ്യ സമയത്ത് ഉപയോഗിക്കുന്ന ഒരു മുഖവും രാഷ്ട്രീയപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ വരുമ്പം പ്രയോഗിക്കുന്ന മറ്റൊരു മുഖവുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വോട്ട് ലക്ഷ്യം മാത്രമേ അവർക്കുള്ളൂ. നമ്മളുടെ ലക്ഷ്യം ഒരിക്കലും അപ്രകാരമല്ല. എല്ലാ കാലങ്ങളിലും വോട്ട് രാഷ്ട്രീയത്തിനതീതമായിട്ട് അഭിപ്രായങ്ങൾ പറയുകയും നിലപാടെടുക്കുകയും ചെയ്തിട്ടുള്ള പാർട്ടിയുടെ പേരാണ് മുസ്ലിം ലീഗ് എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. എല്ലാ കാലത്തും അധികാരം നമ്മൾക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ അധികാരമില്ലാത്ത സമയത്തും നമ്മൾ പ്രയോഗവൽക്കരിക്കാൻ, നമ്മളുടെ ആശയങ്ങളെ പ്രയോഗവൽക്കരിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മൾ പറയാറുള്ള കാര്യമാണ്, ബംഗാളിലുള്ള മുസ്ലിങ്ങളെ നിങ്ങൾ കാണുന്നില്ലേ എന്ന്. സി പി എമ്മുകാരോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്, 3 പതിറ്റാണ്ട് കാലം നിങ്ങൾ ഭരിച്ചിട്ടുള്ള ബംഗാളിൽ അവിടെ നിന്ന് ആളുകൾ ഇന്ന് കേരളത്തിലേക്ക് ജോലി അന്വേഷിച്ചിട്ട് ഒഴുകുകയാണ് എന്ന്. ആ 3 പതിറ്റാണ്ട് കാലത്തിന് മുൻപായിട്ട് ഒരു ഗവൺമെന്റ് ബംഗാളിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഗവൺമെന്റില് മുസ്ലിം ലീഗിന്റെ ഒരു മന്ത്രി ഉണ്ടായിട്ടുണ്ട്. ആ മന്ത്രി പിന്നെ മുസ്ലിം ലീഗിന്റെ നേതാവായിട്ട് ബംഗാളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ, അവിടെയുള്ള മുസ്ലിങ്ങൾക്കിടയിൽ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ, ഒരു പക്ഷേ ഇന്നത്തെ ബംഗാൾ ആവില്ലായിരുന്നു ഇന്ന് അന്ന് നമ്മൾ ഒരു സ്വപ്നത്തിലോ അല്ലെങ്കിൽ നമ്മൾക്ക് പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള അവിടുത്തെ ഒരു പരിതസ്ഥിതി എന്ന് പറയുന്നത്. അപ്പൊ ആ രൂപത്തില് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന്റെ ഇടങ്ങള് പല ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലോ അല്ലെങ്കിൽ കുറ്റിപ്പുറം പാലത്തിനപ്പുറത്തോ എന്നുള്ളതല്ല, ഒരു പക്ഷേ തമിഴ്നാട്ടിലേക്ക് പോയി നോക്കിയാൽ തമിഴ്നാട്ടിലെ പാർലമെന്റ് അംഗമായിട്ടും പല കൗൺസിലർമാരായിട്ടും പല മുനിസിപ്പാലിറ്റികളിലെ നമ്മളുടെ ആളുകള്, നേതാക്കന്മാര്, നമ്മളുടെ പ്രവർത്തകർ ഓടിയെത്തുന്നുണ്ട്. ആ രൂപത്തിൽ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലായിട്ട് ഇടപെടലുകൾ നടത്താൻ മുസ്ലിം ലീഗിന് അധികാരം എന്ന് പറയുന്നത് ഒരു വിഷയമായിട്ട് മാത്രം കാണുന്ന ഒരു കാര്യമല്ല. അധികാരമില്ലാത്തപ്പോഴും നമ്മളുടെ ആശയങ്ങളും നമ്മളുടെ പ്രവർത്തനങ്ങളും സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ എല്ലാ കാലത്തും നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവാസ ഭൂമികയിലേക്ക് വരുമ്പോൾ ഇവിടെയുള്ള ആളുകൾ കൂട്ടമായി വന്നുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി, നേരത്തെ സൂചിപ്പിച്ച പോലെ പഞ്ചായത്ത് KMCC, നാദാപുരം പഞ്ചായത്ത് KMCC രൂപീകൃതമാകുന്നത് ഒരുമിച്ചിട്ടുള്ള ഒരു ആശയത്തിന്റെ പുറത്താണ്. ഇവിടെ വെറുതെ ജോലി ചെയ്തു പോകുക എന്നുള്ളതിനപ്പുറത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള ഒരു മേഖല വേണം. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ വോട്ട് ചെയ്താൽ ആരും ജയിക്കും ആര് തോൽക്കും എന്നുള്ള കഥയൊന്നുമില്ല ഇവിടെ. പക്ഷെ നിങ്ങൾക്ക് ഒരുമിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ഇടം വേണം. നിങ്ങൾക്ക് ഇടപെടാൻ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ മാനസികപരമായിട്ടുള്ള സംതൃപ്തിക്ക് ഇടപെടാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ടാവണം. ആ രൂപത്തിൽ ഒരു KMCC ഏറ്റവും അടിത്തട്ടിലുള്ള ഒരു വിഭാഗത്തിന്റെ വേദിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇത്ര സമ്പുഷ്ടമായിട്ടുള്ള ഈ വേദിയെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി പ്രവാസ ലോകത്തുള്ള ഉമ്മമാരോട്, അനിയത്തിമാരോട്, എൻ്റെ പെൺകുട്ടികളോട് ഒരു വസിയത്ത് മാത്രമേ ഞാൻ നൽകുന്നുള്ളൂ. നിങ്ങൾ വിദ്യാഭ്യാസത്തിന് നിങ്ങൾ പരിഗണന കൊടുക്കണം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പഠിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങലല്ല, ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് പുറത്തു പോയിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വിടുന്ന മാതാപിതാക്കളുണ്ട്, പ്രവാസികളായിട്ടുള്ള ആളുകളുണ്ട്. പ്രവാസ ലോകത്ത് നിന്ന് വരുന്ന പെൺകുട്ടികൾക്ക് അവിടെ പോകുമ്പോൾ അന്താളിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ പലപ്പോഴും കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് എത്തുമ്പോൾ അവർക്ക് ഇടപെടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്യാമ്പസുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ അവഗാഹമോ രാഷ്ട്രീയപരമായിട്ടുള്ള ബോധങ്ങളോ പലപ്പോഴും ഉണ്ടാവാറില്ല. വിദ്യാഭ്യാസം നേടുമ്പോൾ തിരിച്ചറിവുള്ള ആളുകളായിട്ട് മാറാൻ, ശരിയെയും തെറ്റിനെയും നിർവചിക്കാൻ തീരുമാനമുള്ള ആളുകളായിട്ട് മാറാൻ, നിലപാടിൽ ഉറച്ചു നിൽക്കാൻ, നീതി എന്താണ് എന്ന് കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. ആ രൂപത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ
ഇന്ന് മുസ്ലിം ലീഗ് സജ്ജമാണ്. അതിനുള്ള ഒരു വേദിയായിട്ട് KMCC നിങ്ങൾ മാറ്റങ്ങൾ സൃഷ്ടിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ച സംഘാടകർക്ക് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. വാഹിർ ദവാൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫാത്തിമ തഹ്ലിയ. പാരമ്പര്യത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും